ഇതിനകത്ത് യാതൊരു കെമിക്കലോ കാര്യങ്ങളോ വരുന്നില്ല ഞാൻ റിൻസി ജോൺസൺ റിൻസിസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ജില്ലയിലെ അരിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം ആനിക്കാമ്പോയിലെ അരിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് നമ്മളുള്ളത് ഡൊമിനിക്കാണുള്ളത് അപ്പൊ നമുക്ക് ചേട്ടന്റെ കൊറേ കാര്യങ്ങൾ ചേട്ടൻ നമ്മളോട് പറയാനുണ്ട് നമുക്ക് ആദ്യം അത് തന്നെ ഒന്ന് കേൾക്കാം അല്ലെ അപ്പൊ നമുക്ക് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പം ചേട്ടനെ നമ്മുടെ വീഡിയോയിലൂടെ എല്ലാവർക്കും അറിയാം എന്നാലും ചേട്ടന്റെ പേരൊന്ന് പറഞ്ഞുതരും അയ്യൻറെ പേര് എം എം ഡൊമിനിക് എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത് പാപ്പച്ചൻ എന്നാണ് പേരാണ് ഡൊമിനിക് എന്നുള്ളത് എന്റെ സ്ഥലം ആനിക്കാമ്പൂല് തിരുവാമ്പാടി പഞ്ചായത്തിലെ എന്ന് പറഞ്ഞ സ്ഥലമാണ് പെട്ടെന്നറിയാൻ അരിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണ് എന്റെ വീട് ഇന്ന് നമ്മള് പലരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ചേട്ടനെ സമീപിച്ചിരിക്കുന്നത് നമ്മുടെ മത്തിവളം അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസിഡ് അത് എങ്ങനെ ഉണ്ടാക്കുന്നു അതിന്റെ ഗുണങ്ങള് എങ്ങനെ ചെടിക്ക് ഉപയോഗിക്കണം ഏതൊക്കെ അളവിൽ ഉപയോഗിക്കണം ഇതെല്ലാം ചേട്ടൻ വിശദീകരിച്ച് പറഞ്ഞുതരണം തീർച്ചയായിട്ടും പറഞ്ഞുതരാം അപ്പം നമുക്ക് തുടങ്ങാം ഇത് മത്തിയും ശർക്കരാണ് ഇതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ എത്ര കിലോ മത്തി ഉണ്ടോ അത്രയും ശർക്കര വേണം അല്ലാതെ ഒരു തൂക്കം ശർക്കരയ്ക്ക് ഒരു തൂക്കം അല്ല വേണ്ടത് അത് ഒരു ലെയർ മത്തിയിട്ട് ഇടുക ഇസ്റ്റ് വൺ ആ അനുപാതമാണ് അതിന് വേണ്ടത് അത് ഒരു കിലോ മത്തി ഒരു ഒരു ലെയർ മത്തി ഇട്ട് അതിന് മുകളിലേക്ക് വീണ്ടും ശർക്കര ഇട്ട് അങ്ങനെ നമുക്ക് എത്ര കിലോ വേണമെങ്കിലും ഇരുപത്തഞ്ച് കിലോ അമ്പത് കിലോ വേണമെങ്കിലും അമ്പത് കിലോ എടുത്തെങ്കിലും അമ്പത് കിലോ ശർക്കര വേണം അതിങ്ങനെ ഓരോ തട്ട് തട്ടായിട്ട് അടികിലും മത്തി കിടക്കണം മോളി ശർക്കര ലാസ്റ്റ് ശർക്കരയാണ് മുകളിൽ വേണ്ടത് അങ്ങനെ കൂട്ടി ഒരു ഇരുപത്തൊന്ന് ദിവസം ഇരിക്കണം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ അത് പിഴിഞ്ഞെടുക്കുന്നത് സ്പ്രേ ചെയ്യാനാണെങ്കിൽ അരിച്ചെടുക്കണം അല്ലാതെ ചെടികളുടെ ചോട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ അരിക്കണമെന്നില്ല അതിന്റെ വേസ്റ്റ് ഒക്കെ ചെടികളുടെ ചോട്ടിൽ ഇടാം കൂടുതൽ ഗുണം ചെയ്യുന്നത് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്യുന്നതാണ് അതിന്റെ അളവെന്ന് പറഞ്ഞാൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളമാണ് അതിന്റെ ഇടയില് നമ്മൾ ഇടക്ക് ഇളക്കണം ഒരു പത്ത് ദിവസം കൂടുമ്പോ ആയി കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടണം മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കാറ്റ് കയറരുത് കാറ്റ് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് കോഴിശല്യം ഉണ്ടാവും അതുകൊണ്ട് കറക്റ്റ് ഇത് അടച്ച് നല്ല ഭദ്രമായിട്ട് തുണികൊണ്ട് എന്തെങ്കിലും കെട്ടി ഒരു ഈച്ച പോലും കയറാത്ത രീതിയിലേ നമ്മൾ വെക്കാവുള്ളൂ നിങ്ങളിപ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഇങ്ങനെയുള്ളതിന് ഭയങ്കര സ്മെല്ലായിരിക്കും ഒരു സ്മെല്ലും ഇല്ല ഒരു നേരിയ ഒരു മണാന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള മണങ്ങളൊന്നുമില്ല ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ശർക്കരയും മത്തിയും ഒരേ തുല്യ അളവിലാണ് പിന്നെ നമ്മളിത് സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മള് ചെടികൾ പുഷ്പിക്കാതെ നിൽക്കുന്ന ചെടികൾ ഇപ്പൊ നമ്മൾ മാവൊക്കെ ചിലരുടെ വീടിന്റെ മുറ്റത്തൊക്കെ വെച്ചിട്ട് പൂക്കാതെ ഇരിക്കുന്നുണ്ട് അതിനൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളിൽ അടിച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ പച്ചക്കറി നട്ടാല് പയറ് പാവല് ഇങ്ങനെയുള്ള ചെടികൾ പൂക്കാതെ മത്തന് ഇങ്ങനെയുള്ള ഈ ആൺപൂക്കൾ മാത്രം വരുന്ന ചെടികളൊക്കെ ഉണ്ടോ ഈ മത്തയുടെ ഇലയൊക്കെ കണ്ടമാന ആൺപൂക്കള ഈ പെൺപൂക്കളില്ല അതുകൊണ്ട് മത്തങ്ങ ഉണ്ടാകുന്നില്ലെന്നൊക്കെ പറയുമ്പോ ഇങ്ങനെയുള്ളതിന് ഏറ്റവും നല്ലതാണ് ഈ പിഷമിന ആസിറ്റ് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ അല്ലാതെ നമ്മൾ ചോട്ടിക്കൊണ്ട് ഒഴിക്കല്ലോ വേണ്ട ഇലകളിൽ നമ്മൾ ചെറിയ പമ്പിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളം അഞ്ച് തെങ്ങിനൊക്കെ ആണെങ്കിലും തെങ്ങിന് നമ്മൾ സ്പ്രേ ചെയ്തതിൽ ബുദ്ധിമുട്ടാണ് അത് നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചെറിയ തെങ്ങിൻ തൈക്ക് എത്ര ഒഴിക്കണം അതിപ്പോ ഒരു ലിറ്റർ ധാരാളം മതി ഈ എല്ലാം എല്ലാമാണ് കൂട്ടിയത് ഒരു അഞ്ച് എം എല്ലിന് ഒരു ലിറ്റർ വെള്ളം എന്ന് പറയുന്നില്ലേ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വലിയ തെങ്ങിനെ നമ്മളൊരു അഞ്ച് ലിറ്റർ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഏറ്റവും നമ്മളീ പുഷ്പിക്കാത്ത ചെടികൾ നമ്മളിപ്പം കുരുമുളക് ചെടി അധികം തിരിയിടുന്നില്ല ജാതിയാലധികം കാപ്പിടി തിരിവിടുന്നില്ല അതിൽ പൂവിടുന്നില്ല ഇതിനൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്ക് നല്ല പൂവിടിയിലും കാര്യങ്ങളും ആയിരിക്കും

മണ്ണ് വെട്ടിടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അല്ലാതെ ഇത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇടുന്നത് ഈ കാക്ക ശല്യം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും മണ്ണ് ഏറ്റവും നല്ലതാണ് മാറ്റി അടിയിലാക്കി ഇട്ടു കൊടുത്താലും മതി അപ്പൊ ഇപ്പൊ ഇനി പുതിയതായിട്ട് ഇപ്പൊ നമ്മളുടെ ഈ നനയെ പറ്റിയും അങ്ങനെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി ചേട്ടന് ഇപ്പൊ എന്താ കൂടുതലായിട്ട് പുതിയൊരു അറിവ് വെച്ചിട്ട് പറയാനുള്ള കാര്യം എന്താ പുതിയൊരു അറിവ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ട് ഒരുപാട് കൃഷികൾക്ക് നശിക്കുന്നുണ്ട് അതിന് മെയിൻ ഒരു കാരണം നമ്മുടെ ഈ മഴ ഡിസംബർ കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും ഉടനെ നന തുടങ്ങും ഈ നന ഓവറായി കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ വളർച്ചയെ ഒക്കെ ബാധിക്കുന്നുണ്ട് നമ്മളിപ്പോ ചെടികൾ നന്നായിട്ട് തളുത്ത് ഉഷാറായിട്ട് നിക്കണം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഈ നനച്ചു കൊടുക്കുന്നത് ഇത് ഇപ്പോഴത്തെ കാലാവസ്ഥ മഴ കൂടൽ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ചെടികൾക്ക് ഭൂമിക്ക് ഉണങ്ങാനുള്ള സമയം കിട്ടുന്നില്ല മണ്ണൊന്നും വരണ്ട് വരണം അതുപോലെ ചെടികൾക്ക് ഒരു ചെറിയ വാട്ടം വരണം വരാതെ നമ്മൾ ഈ നനയോ നന നനയെന്ന് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ മഴ കൂടി കഴിയുമ്പോൾ ജാതിയിലെ കാ മുഴുവൻ പൊഴിഞ്ഞു പോവാ ഇല പൊഴിഞ്ഞു പോവാ തെങ്ങയിലെ മെച്ചിങ്ങാ മുഴുവൻ പോവുക ഇങ്ങനെ ഒരുപാട് കൃഷികൾക്ക് കവുങ്ങയിലെ കൂടുതൽ രോഗങ്ങൾ വരിക ഇങ്ങനെയുള്ളതിന് ഒരു മെയിൻ ഒരു കാരണം നമ്മൾ ഈ ഓവർ നനയാണ് അതിനിപ്പം ഉദാഹരണം പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാനുള്ളൂ പഴയ കാരണവന്മാർ വന്ന കാലത്ത് മോട്ടർ ഇല്ലായിരുന്നു ഓസ് ഇല്ലായിരുന്നു മഴക്കാലം മാറി കഴിയുമ്പോൾ ഒന്നെങ്കിൽ വലിയ തെങ്ങിനെ രണ്ടു കിലോ കല്ലുപ്പിടും മറ്റുള്ളവരുടെ ചോട്ടിലൊക്കെ ചെത്തി കൂട്ടിയിടും ഇങ്ങനെ വരെ ചെയ്തിരുന്നു അന്ന് കൃഷികൾക്ക് രോഗങ്ങളും ഇല്ലായിരുന്നു ഉൽപാദനം തീരെ കുറവുമല്ലായിരുന്നു കല്ല് പിട്ടാൽ തണുപ്പ് കിട്ടും തണുപ്പും കിട്ടും മണ്ണിന്റെ ഘടനയും മാറിക്കും വെട്ടുകല്ല ഇങ്ങനെ ഉപ്പുമാറിയുള്ള സ്ഥലങ്ങളിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുത്തെങ്കിലേ നമുക്ക് അതിനെ അതിജീവിച്ച് ഇതിന് തെങ്ങായാലും കേറിപ്പോരാൻ ഏറ്റവും നല്ലത് അത് ഇടുക പൊതയിടിയില്ല അത് നിർബന്ധമാണ് ഒരു തെങ്ങിന്റെ ചോടും തെങ്ങുന്നല്ല എല്ലാ ചെടികളുടെ ചൂട്ടിലും പൊതയിടുക അത് നിർബന്ധമാണ് നമ്മൾ ഈ ഓവർ നന വേണ്ട അങ്ങിപ്പോ നമ്മള് പഠിച്ച തോട്ടങ്ങളിൽ ഇപ്പൊ ഒരു ജാതിക്ക് ഒരു വാട്ടം ഉണ്ടെങ്കിൽ ഒരു പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മതി ഒരാഴ്ചത്തേക്ക് ആ വെള്ളം കൊണ്ട് അതിജീവിച്ച് പോകും ഒരാഴ്ച അവർ പോട്ടെ പോരും പിന്നെയും വാടുന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അതിനിടയ്ക്ക് ചിലപ്പോൾ മഴ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓവർ നന കൊടുക്കരുത് ചെറിയ ചെടികളൊക്കെ വളർന്നു പോരാൻ ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ നനയ്ക്കും അത് പിന്നീട് അത് അതിജീവിക്കാനുള്ള സമയമായി കഴിയുമ്പോൾ നന കുറച്ചുകൊണ്ട് വരണം അല്ലാതെ ഓവർ നന കൊടുക്കരുത് പ്രത്യേകിച്ച് മലയോര മേഖലയിലൊക്കെ മഴ കൂടുതലാണ് ജാതിയ ലലയില്ല കുരുമുളകിന് മുഴുവനും തിരികൾ ഒഴിഞ്ഞുപോവുക അടയ്ക്കാ പൊഴിഞ്ഞു പോവാ തേങ്ങാ ഒഴിഞ്ഞു പോവുക ഇതൊക്കെ പണ്ട് ഇതിലും കൂടുതൽ മഴയുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഈ വേനൽക്കാലത്ത് ഉണക്ക് മണ്ണിന് ഉണക്ക് കൊടുക്കുന്നില്ല ചെടികൾക്ക് വാട്ടം കൊടുക്കുന്നില്ല ഇതുകൊണ്ടാണ് ഈ രോഗങ്ങൾ കൂടുതൽ വരുന്നത് അതിപ്പോ നമ്മൾ പെട്ടെന്ന് മനസ്സിലാകാതെ നമ്മൾ കുരുമുളക് കൃഷിയുള്ള എത്ര വേനൽക്കാലത്ത് നനച്ചാൽ ഇത് തളുക്കയില്ല ഇത് അങ്ങനെ മാട്ടം ഇല്ലാതെ നീക്കും ആ സമയത്ത് ഏപ്രിൽ മെയ് മാസം ഒരു രണ്ട് മഴയും കൊണ്ട് പെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചെടിയെല്ലാം നല്ല തളുത്ത് തിരിയിടാൻ തുടങ്ങും അതുകൊണ്ട് മാക്സിമം എന്റെ അറിവ് വെച്ചിട്ട് ഓവർ നന പാടില്ല നന കുറയ്ക്കണം നമുക്ക് ഇങ്ങനെ വാടി പോകും തോന്നുന്നതിന് മാത്രം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കർഷകരെ വീണ്ടും തിരിച്ച് കൃഷിയിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കും ചേട്ടന്റെ ഇവിടെയുള്ള ഈ കൃഷികൾക്കെല്ലാം ഈ വളം തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ ഈ വളം ഈ വളം നമ്മളെ മഴ മാറ്റം ആകാറാവുമ്പോൾ ഉപയോഗിച്ച് കൊടുക്കുന്നു നമ്മൾ നമ്മൾ ആവശ്യത്തിനുള്ള വളങ്ങൾ ആവശ്യത്തിനുള്ള ഇട്ടു കൊടുക്കും അതിനുശേഷം നമ്മുടെ ചെടികൾക്ക് ക്ഷീണമെന്ന് വളർച്ചക്ക് ഇച്ചിരി മോശം കഴിയുമ്പോൾ ഇതാണ് നമ്മള് കൂടുതൽ ാക്കിയിട്ട് അതിന്റെ ആ അനുപാതത്തില് വിഷമിനാസിറ്റെടുത്ത് വെള്ളവും ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് ജാതി കുരുമുളക് ഇങ്ങനെയുള്ള ചെടികളില് പിന്നെ തൈ തെങ്ങുകൾക്ക് ഇതൊക്കെ അടിച്ചു കൊടുക്കുകയാണ് ഇതിന്റെ ഗുണവശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് ചെറിയ ചെടികളൊക്കെ വെക്കുന്നതിന് വളർച്ച കിട്ടാൻ ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മള് പാ പാവല് പയറ് പന്ത ഇങ്ങനെയുള്ള പന്തൽ കയറുന്ന പുഷ്പിക്കുന്ന അതായത് മത്തനെ വെള്ളരി ഇവയൊക്കെ പുഷ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല സാധനമാണ് ഈ ഇതിന്റെ പിഷമിനോ ആസിറ്റ് പിന്നെ അതിനെക്കാട്ടിലും ഏറ്റവും നല്ല നമ്മുടെ മണ്ണ് കേടാവുന്നില്ല മണ്ണ് കേടാവുന്നില്ല ഇതിനകത്ത് യാതൊരു കെമിക്കലോ കാര്യങ്ങളോ വരുന്നില്ല പിഷമിനോ ആസിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വല്ല ഒരു ആസിറ്റ് ഒക്കെയാണ് മണ്ണ് കേടാവും കൃഷികൾക്ക് ദോഷമായിരിക്കുന്നത് അങ്ങനെയല്ല ഇതിന്റെ ഉദ്ദേശിക്കുന്നേ ഇത് മത്തിയും ശർക്കര അല്ലാതെ വേറെ ഒരു കെമിക്കലും ഇതിനകത്ത് വരുന്നില്ല ഇത് നമ്മളെ ആവശ്യത്തിനുള്ള അനുപാതത്തിൽ കൂട്ടി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇത് മണ്ണിലേക്ക് ഓവറായിട്ട് ചെല്ലുന്നില്ല പച്ചക്കറിക്കാണെങ്കിൽ അതിന്റെ ചോട്ടിൽ ചുവട്ടിക്കൂടെ വേണമെങ്കിൽ നമ്മളൊന്നും സ്പ്രേ ചെയ്യാം ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലും പൂവുകളിലാണ് നമുക്ക് തളിക്കേണ്ടത് ആൺപൂക്കൾ കൂടുതലുണ്ടാകുന്ന ചെടികൾക്ക് ഇത് സ്പ്രേ ചെയ്താൽ പെൺപൂക്കൾ ധാരാളം ഉണ്ടാവും അതിൻ്റെ പൂമ്പൊടിയും കാര്യങ്ങളും കൂടുതലായിട്ട് ഉണ്ടാവും ഇതിപ്പോ ചുരുക്കം പറഞ്ഞാല് മനുഷ്യർക്ക് മത്തി നല്ലതാണ് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ചെടികൾക്ക് അത്യാവശ്യമാണ് നമ്മള് പറയുന്ന നമ്മുടെ പറമ്പിലെ കമിഴ്സുകാട് കാര്യങ്ങളൊക്കെ ഈ കൊങ്ങണി ഇതൊക്കെ നമ്മളെ മനുഷ്യനെ ക്യാൻസറിന് വരെയുള്ള മരുന്നുകളാണ് ഈ കൊങ്ങിണിയൊക്കെ ആയുർവേദ മരുന്നില് ഇതൊക്കെ നമ്മൾ കൃഷി നശിപ്പിച്ചത് കൊണ്ടാണ് നമ്മുടെ കൃഷികൾക്കും പരാജയം വരുന്നത് അതുകൊണ്ട് നമ്മൾ നോക്കാനുള്ളത് നമ്മളെ അറപ്പോ വെടുപ്പോ ഇത് മണോ മണവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മളവർക്ക് മത്തിയും ശർക്കരയും എല്ലാം കൂടി ചെയ്ഞ്ഞ് നാറിയിട്ട് ഇന്നുകൂടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മളെ ഒന്ന് ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോൾ അതിന്റെ ഗുണങ്ങൾ അറിയാൻ പറ്റുന്നുള്ളു അതേപോലെ നമ്മള് ജാതിക്ക് അടിക്കാം കുരുമുളകിനടിക്കാം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുള്ള നമ്മൾ ഒരു വർഷവും രണ്ട് വർഷമോ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതിന്റെ ഉത്പാദനം എങ്ങനെ കൂടുന്നുണ്ട് പൂവിടലെങ്ങനെയുണ്ട് തിരികൾ എങ്ങനെയുണ്ടെന്ന് നോക്കുക എന്നാൽ അതിന്റെ ഗുണത്തെപ്പറ്റി പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മത്തിവളം അല്ലെങ്കിൽ അമിനോ ആസിഡിൻ്റെ ഗുണങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി ഏത് അനുപാതത്തിൽ ചെടികൾക്ക് ഉപയോഗിക്കണം ഏതൊക്കെ ചെടികൾക്കും നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതും നേട്ടൻ വിശദീകരിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തന്നു ഇനി നമുക്ക് മത്തിവളം എങ്ങനെ അറിയണം അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ തന്നെ ഇതും ബാക്കി മത്തിവളം കൂടെ ആകുമ്പോൾ നമുക്ക് വലിയൊരു ലെങ്തി വീഡിയോ ആയി പോകും അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത കാഴ്ച അടുത്ത വീഡിയോയിൽ തന്നെ നമ്മൾക്ക് മത്തിവളം എങ്ങനെ ഉണ്ടാക്കുന്നറിയാം അപ്പം ഈ <Gã> filho, ും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ ഉപയോഗിക്ക് വരുന്നതായിരിക്കും ബൈ